അമേരിക്കയിലേക്കാണ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്ന ജോ ബൈഡന് തിരിച്ചടിയായി സ്പെഷ്യൽ കൗൺസിൽ റിപ്പോർട്ട് പ്രസിഡന്റ് ജോ ബൈഡന് പ്രായാധികവും ഓർമ്മക്കുറവും ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബൈഡൻ ഇതിനെതിരെ രംഗത്തെത്തി റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതം ആണ് എന്നാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെയും പ്രതികരണം മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു മധു ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഇതിപ്പോ നമ്മൾ ഇന്ന് രാവിലെ ഓർമ്മക്കുറവിനെ കുറിച്ച് പറഞ്ഞത് തന്നെ ഈ ഒരു റിപ്പോർട്ടിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇതിനുണ്ട് കാരണം നമുക്കറിയാം തെരഞ്ഞെടുപ്പിനുള്ള എല്ലാതും ഓരോ ഇടങ്ങളിലായിട്ട് ക്യാമ്പയിനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഗുഡ് മോർണിംഗ് പ്രവിത സ്മിത സ്മിത രാവിലെ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് തോന്നിയത് സാധാരണ രീതിയിൽ ഈ ഓർമ്മക്കുറവും സാമൂഹ്യ ഒക്കെ ആൾക്കാര് പ്രകടിപ്പിക്കുന്നത് നമ്മൾ ആർക്കെങ്കിലും പണം കണ പൈസ കടം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആർക്കും അതൊന്നും ഓർമ്മയൊന്നും കാണത്തില്ല ഇനി ബൈഡന്റെ ഓർമ്മക്കുറവിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള ക്ലാസിഫൈഡ് രേഖകൾ ഈ ഒബാമയുടെ ഭരണകാലത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവും കൈവശം വെച്ചു എന്ന കുറ്റത്തിന്റെ പേരിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ കൗൺസിലിന്റെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ബൈഡന്റെ ഈ സ്വകാര്യ വസതിയിലെ ഗരാജിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള നിരവധി രേഖകൾ എഫ് ബി ഐക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബറിൽ ബൈഡനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വൈറ്റ് ഹൌസിലെത്തി ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും തെളിവെടുപ്പ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ബൈഡന് പല കാര്യങ്ങളും ഓർമ്മയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ കേസൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ബൈഡന് അന്നത്തെ കാലത്തെ അല്ലെങ്കിൽ പിന്നീടുള്ളതോ ഒന്നും ഓർമ്മയില്ല പ്രത്യേകിച്ച് സ്വന്തം മകൻ മരിച്ച തീയതി പോലും ബൈഡന്റെ ഈ ഒട്ടും ഓർമ്മയില്ലായിരുന്നു അതുകൊണ്ട് ബൈഡന്റെ പ്രായവും ഓർമ്മക്കുറവും ഒക്കെ കണക്കിലെടുത്ത് ഇവർ ഈ കേസ് അവസാനിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ വീണ്ടും പ്രസിഡന്റ് ആകുവാൻ തയ്യാറായി നിൽക്കുന്ന എൺപത്തൊന്ന് വയസ്സുള്ള ബൈഡന് ഈ റിപ്പോർട്ട് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കുകയാണ് ഓർമ്മക്കുറവ് ഉണ്ടെന്നുള്ള റിപ്പോർട്ടിനെതിരെ ശരിക്കും ബൈഡൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നീട് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പക്ഷേ അപ്പോഴും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈജിപ്ത് പ്രസിഡന്റ് പകരം മെക്സിക്കൻ പ്രസിഡന്റിന്റെ പേരാണ് തെറ്റിച്ച് പറഞ്ഞത് ഈ ആഴ്ചയിൽ ഇത് മൂന്നാം തവണയാണ് ബൈഡന് ഇത്തരത്തിൽ തെറ്റുപറ്റുന്നത് ഓർമ്മക്കുറവ് ഒരു റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഈ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഏറ്റവും പ്രായം കൂടിയ ഒരാൾ പ്രസിഡന്റായി വൈറ്റ് ഹൗസിൽ ഇരിക്കുന്നത് സാധാരണയായി അമ്പത്തഞ്ച് വയസ്സാണ് അമേരിക്കൻ പ്രസിഡന്റുമാര് സത്യപ്രതിജ്ഞ സമയത്ത് ഏർ അവർക്ക് അവരുടെ പ്രായം അമ്പത്തഞ്ച് വയസ്സാണ് ഉണ്ടാവുക തന്നെയല്ല ഈ മകനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് ബൈഡനെ ഏക പ്രകോപിപ്പിച്ചത് ഒരു ഡെമോക്രാറ്റിക് നേതാക്കന്മാരുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഇദ്ദേഹം ഇത് എടുത്തു പറയുകയും ചെയ്ത് എന്തിനാണ് അവർക്ക് എന്റെ മകൻ മരിച്ച തീയതിയൊക്കെ അറിയേണ്ടത് അത് എന്റെ ഒരു സ്വകാര്യ കാര്യമാണ് തന്നെയല്ല നമുക്കിപ്പോ പ്രക്ഷേപണം ചെയ്യാൻ പറ്റാത്ത ഒരു പദം അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു സ്മിത പ്രേത ശരി താങ്ക് യു മാധു ഏതായാലും ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ എത്ര വയസ്സിലുള്ളവർ ഇറങ്ങണം ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീ ഇന്ത്യയിൽ അതുപോലെ കേരളത്തിലെ സംസ്ഥാനത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാര്യം കാലം കൂടിയാണ് കാരണം ചെറുപ്പം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെയാണ് രാഷ്ട്രീയത്തിൽ പൊതുവെ പക്ഷേ ഈ എൺപത് എൺപത്തി ഒന്നാമത്തെ വയസ്സിലും ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടു മത്സരിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് കാണാവുന്ന ഒരു കാര്യം കൂടിയാണ് അതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ പോകേണ്ടതുണ്ട് അല്ലേ